മരരുകളും കസവൊളിയിൽ കളമെഴുതെ പഴമൊഴിയിലെ ഇടവഴിയുടെ തണലുകളിലെ ചെറുകുരുവികളെ പോരു. ിൽ ഇളീണകൾ ആനന്ദ ഭൈരവി മൂളും ചേലുള്ളുരമ്പലക്കാവിൽ കുറുമൊഴിയുടെ ഇതളഴകിന് ചിരിമെഴുകിയ പനിമതിയുടെ കളഭമഴയിൽ ഉയിരു നനയെ മനസ്സിലിരവ് കുളിരണിയുകയാ വീണ്ടും മധുരിതമായി മിഴിയിണയിൽ പരിചയമോ തിരിതെളിയെ പഴമൊഴിയിലെ ഇടവഴിയുടെ തണലുകളിലെ ചെറുകുരുവികളെ പോരു. കളിച്ചിരി കൂടാൻ വേഗം പോരു. ഇതുവഴിയെ പഴമൊഴിയിലെ ഇടവഴിയുടെ തണലുകളിലെ ചെറുകുരുവികളെ പോരു. വലിയൊരു ഗ്യാപ്പ് വന്ന ചന്ദ്രബാബു എന്ന സംവിധായകന് ഒരു ബ്രേക്ക് നൽകാനല്ലേ പ്രിയാചന്ദ്ര എന്ന ഈ നടിയുടെ തിരിച്ചുവരവ്? ഒരിക്കലുമല്ല, ഞാൻ അഭിനയിച്ചോണ്ട് മാത്രം സിനിമ നന്നാവണമെന്നില്ല. തിരക്കഥ വായിച്ചപ്പോ മനസ്സിൽ വന്നൊരു മോഹം, അത് മാത്രമാണ് സത്യം. മറ്റൊന്ന്, ഇതൊരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് കൂടിയാണ്. എന്റെ പേര് റോയ്, വിക്ടർ റോയ്. മേഡത്തിന് എന്നെ ഓർമ്മ കാണുമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഞാൻ മേഡത്തിനെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഈ സ്ത്രീപക്ഷം ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഫീച്ചർ തയ്യാറാക്കുന്ന കാര്യത്തിനായി. ഈ സിനിമയുടെ ലൊക്കേഷൻ മേഡത്തിന്റെ സ്വന്തം നാട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞപ്പോ മേഡത്തിന്റെ ബാല്യകാല സ്മരണകളും മറ്റുമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫീച്ചർ തയ്യാറാക്കിയതിനെ പറ്റി അല്ല ഇവിടെ വെച്ച് കാണാമെന്ന് മേഡം പറഞ്ഞിരുന്നു. സാർ, ഈ സിനിമയിൽ മേഡത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് എന്തെങ്കിലും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സിനിമയെ കുറിച്ചോ കഥാപാത്രത്തെ കുറിച്ചോ? അല്ല, പ്രിയ ചന്ദ്ര ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതല്ലേ ഉള്ളൂ, നമുക്ക് പിന്നെ കാണാം. സാർ, ഈ സിനിമ സാറിന് എത്ര പ്രതീക്ഷ നൽകുന്നുണ്ട് സാർ? കഴിഞ്ഞ സിനിമയിൽ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നത് പരാജയപ്പെട്ടല്ലേ സാർ? ഷട്ട് അപ്പ് പ്ലീസ്, ഡോണ്ട് ആസ്ക് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ്. ഞാനോ? അല്ല, എന്തേ, എന്ത് പറ്റി? ചില ലോക്കൽ റിപ്പോർട്ടർമാർക്ക് ഞാൻ ഒരു സൂചന കൊടുത്തിരുന്നു സാർ. ഓ, അപ്പൊ താനാണ് ഈ നാശം പിടിച്ചവരെ കൊണ്ട് കെട്ടിയിടിപ്പിച്ചല്ലേ? സോറി സാർ. ഒന്ന് പോളോ. പറയൂ. ആ, എത്തിയതേ ഉള്ളൂ. എന്ത്? ആ, ഉണ്ട്. പക്ഷേ അഭിനയിപ്പിക്കുന്ന കാര്യത്തിൽ അഗ്രിമെന്റ് ആയില്ലല്ലോ. ഞാൻ വാക്ക് തന്നോ? ഏ, സംസാരിക്കാന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അതിനെന്താ സംസാരിക്കാലോ. ശരി. ആ, ആരാ പ്രൊഡ്യൂസറാണോ? എന്താ ഞാൻ അഭിനയിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ? അയാൾ ആദ്യം പറഞ്ഞ കാശ്വേ വരട്ടെ, ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തു, ഇനി അത് പറ്റില്ല. ഗുഡ് മോർണിംഗ് സാർ. റെഡിയാണോ? റെഡിയാണ് സാർ. പോ. ശരി സാർ.
പുതിയ ട്യൂൺ എങ്ങനെയുണ്ട്? താൻ കേട്ടോ? അതെങ്ങനെ കാര്യമായിട്ട് റൂമിൽ എന്തെങ്കിലും നടക്കുമ്പോ ഈ കുഴിച്ചും മുഴിഞ്ഞ പിടിച്ച് പുറത്താക്കൂലേ? ട്യൂണിങ്ങും ട്യൂണിലും. ഹലോ, 1 kg എനിക്ക് 5 രൂപ തരണം. 1 kg അത് കിട്ടിയേ പറ്റൂ. എന്റെ പൊന്നിക്ക, അല്ല പൊന്നിക്ക, 3 രൂപ നടക്കൂല. കോഴിക്ക് കിലോ 6 രൂപ 7 രൂപ വരെ എനിക്ക് ഓഫറുള്ള ആരാന്നു ഇക്കട പഴയ ശിഷ്യൻ ശിവൻകുട്ടി. പിന്നെ ഇക്കാട പ്രൊഡക്ഷൻ ഫുഡ് മലയാള സിനിമയുടെ വീക്ക്നെസ് ആയതുകൊണ്ടാ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ആരൊക്കെ? ആ കുറക്കെ പറ കേക്കല്ല. ഊർമ്മില, സുമിത്ര, പ്രിയങ്ക, ദിൽപ. അയ്യോ, പോലെ 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 കിട്ടാവുന്നത്ര കൂട്ടിക്കോ. നമ്മുടെ പ്രൊഡ്യൂസറെ ഒന്നൊന്നര കാമദേവന. ഏതാ നിന്റെ റൂട്ട്? കൊല്ലം കഴിഞ്ഞെങ്കിൽ വണ്ടി തിരിച്ച് കൊല്ലത്തേക്ക് തന്നെ വിട്ടു. ആ തെന്മല സുഖന്റെ ലൊക്കേഷനിലേക്ക്. നമ്മുടെ റോഷി കവിത അവിടെയുണ്ട്. ഞാനിപ്പ തന്നെ വിളിച്ച് സെറ്റ് ചെയ്തോളാം. വണ്ടിയിൽ അവിടെ കൂടി കൂട്ടിക്കോ. ഓക്കെ 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 ഓക്കെ. വണ്ടി തിരിക്കല്ലേ? ഓക്കെ. കൊച്ചവിടെ കല്ലറി പോയി. ഹലോ കുരിശുമൂള, ഇങ്ങോട്ടൊന്ന് വാടോ. ഏതാ റൂം? ഇപ്പൊ വിളിക്കാം സാറേ. റൂം നമ്പർ 221. ഹലോ. ആ നമസ്കാരം. നമസ്കാരം. എപ്പോ എത്തി? ഇതാ ഇപ്പൊ എത്തിയുള്ളൂ. എങ്ങനെയുണ്ട് പുതിയ ട്യൂൺ? ഞാൻ പറഞ്ഞ പോലെ വന്നിട്ടുണ്ടോ? ഓ, പിന്നെ ഈ ആഴ്ച തന്നെ സി ഡി കിട്ടണം. ശരി, എന്നാ നമുക്ക് നോക്കാം. ിലേറും സിന്ദൂരമുകിലുകളെ, സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളെ, സലിലാഴി ചുടുശ്വാസമായി തിറന്നിടും കണികകളെ, സ്മരണയിൽ ചിലമ്പിടും കുളിരിൻ നാമ്പുകളെ, മേലെ സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളെ. ഭൂവിൻ മാറിയിലിണങ്ങും അഴകുള്ള
ചേലകൾ പോലെ സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളേ നീലിമ തോറും ചാരുതയേറും പറവകൾ നിങ്ങളെന്നാലും ഉടുക്കളോ പതക്കമായി മിന്നും ഒരിക്കലോ പതിക്കുമീ മണ്ണിൽ കൊഴിയുന്ന പൂവുകൾ പോലെ ജീവിതമേതോ പാതയിലൂടെ ഒഴുകുന്ന യാത്രയാണല്ലേ സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളെ സലിലാഴി ചുടുശ്വാസമായി പിറന്നിടും കണികകളെ സ്മരണയിൽ ചിലമ്പിടും കുളിരിൻ നാമ്പുകളെ മേലെ സന്ധ്യാംബരങ്ങളിലേറും സിന്ദൂരമുകിലുകളെ പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. അതെനിക്കും അറിയാം, പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ ഇതേ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ശരിയാണ്, എന്നാലും വിവാഹം എന്നൊക്കെ പറയുമ്പോ അങ്ങനെ പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. പ്രത്യേകിച്ചും കരിയറിൽ ഒരു സ്ഥിരത പോലും വരാത്ത ഈ സമയത്ത്. അത് വെറുതെ, സാക്രിഫൈസ് ചെയ്യുന്നത് ഞാനല്ലേ. സിനിമ അപേക്ഷിക്കാൻ ഞാൻ തയ്യാറുമാണ്, പിന്നെ എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീട്ടുകാര്, ബന്ധുക്കൾ, സമൂഹം. ഞാനും എങ്ങൊന്നും പൊട്ടി വീണതൊന്നുമല്ല, ഈ പറയുന്നതൊക്കെ എനിക്കുണ്ട്. വിവാഹം വ്യക്തിപരമായ ഒരു കാര്യമാണെന്നാണ് എന്റെ വിശ്വാസം. തീരുമാനം എടുക്കേണ്ട നമ്മൾ രണ്ടാളുവാ. പ്രിയ, പ്രിയ, നീ പറയുന്നൊക്കെ ശരിയാണ്, പക്ഷെ ഒരു ഡിസിഷൻ എടുക്കാൻ എനിക്ക് കുറച്ചുകൂടി സമയം വേണം. പറ്റില്ല, ഇന്നൊരു ദിവസം കൂടി ഞാൻ നോക്കും. പ്രിയ, പ്രിയ, ഞാൻ പറയുന്നൊന്ന് വേറൊന്നുകൊണ്ടുമല്ല, തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിച്ച് നാണം കെടാൻ ഈ കാലം ഞാനില്ല. 3 മാസം എന്നത് അബോഷൻ ഒരു തടസ്സമല്ല. പറട്ടെ.
പഠിച്ചിരുന്ന കാലത്ത്, ഐ മീൻ ഏത് വർഷമായിരുന്നു അത്? ഞാനിവിടെ ഏഴാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരുന്നത്. 91-ൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 10th വരെ അവിടെ മൗണ്ട് കാർമൽ സ്കൂളിലായിരുന്നു. മാഡം, വൺ സ്റ്റോപ്പ് പ്ലീസ്. ഓഫ് കോഴ്സ്. അന്ന് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും കലാപരമായ ആക്ടിവിറ്റീസ് ഒക്കെ മാഡത്തിനുണ്ടായിരുന്നോ? കുറച്ച് ഡാൻസ് ചെയ്യുമായിരുന്നു, കാണാതെ. അത്ര തന്നെ. അന്നൊക്കെ വെറുതെ നടക്കാന്നുള്ളതാ എന്റെ പ്രധാന ഹോബി. മഴ നനഞ്ഞ് നാട്ടിട വഴികളിലെ വെള്ളം തെറിപ്പിച്ച് താഴ്വാരങ്ങളിൽ പറക്കുന്ന തുമ്പികളെ കണ്ട് മണികണ്ഠന്റെ കയ്യിൽ തൂങ്ങി റബ്ബർ മരങ്ങളുടെ നിശബ്ദതയിലൂടെ ഇരുളിലൂടെ എളിച്ചത്തിലൂടെ. അന്നെനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മണികണ്ഠൻ. തോട്ടത്തിലെ കങ്ങാണിയുടെ മകനാ. ഇവിടുന്ന് ഷിഫ്റ്റ് ആയതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും മണികണ്ഠനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. പക്ഷേ സ്വർണ്ണ നിറമുള്ള പാമ്പുകളെ കാണാൻ വേണ്ടി ഞാനും മണികണ്ഠനും നട്ടിച്ച സമയത്ത് ഇപ്പോഴും ഇടയ്ക്കൊക്കെ തേയിലക്കാട്ടിൽ ഒളിച്ചിരിക്കാറുണ്ട്. മാഡം, ഇത് വളരെ റൊമാന്റിക് ആണല്ലോ. ഈ മണികണ്ഠനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തപ്പിയാലോ? അങ്ങനെയാണെങ്കിൽ വളരെ രസകരമായിരിക്കും ഈ ഫീച്ചർ. കുട്ടികളെ ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കുക. കുട്ടികളെ ഈ മണ്ണിൽ നിന്നും എത്രയും വേഗം കെട്ടുകെട്ടിക്കുക. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിച്ചു കെട്ടി അറബിക്കടലിൽ തള്ളുക. ആദിവാസികൾക്ക് ജീവിക്കാൻ അവകാശം സർക്കാർ ഉറപ്പുവരുത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ വില്ലേജ് ഓഫീസ് ഉപരോധ സമരം സമാപിക്കുകയാണ്. അടുത്ത മാസം 6-ാം തീയതി നമ്മൾ വീണ്ടും സമരമുറകളുമായി അണിചേരും. കുറെ നേരമായി വന്നിട്ട് ഇവിടെ എവിടെയോ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിൽ അഭിനയിക്കാനായി വന്നതാണല്ലേ? അതെ. ഒന്ന് ഇങ്ങോട്ട് അടുത്ത് നിൽക്കണേ, ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാനുണ്ട്. ടൈറ്റ് ആയിട്ട് എടുക്കണം, ക്ലോസ്. ഇനി കുറച്ച് വൈഡ് വെച്ചോ. ബാംഗ്ലൂരിലേക്ക് താമസം മാറുന്നതിന് അടുത്തേത് ദിവസം അല്ലേ? സാറാ ഇതൊക്കെ എടുത്തത്? പ്രിയയുടെ അച്ഛനെ, രാജ്മോഹൻ സാർ. ശരിയാ, ഇതിലെല്ലാം വേർപിരിയലിന്റെ ഒരു ദുഃഖം മേഡത്തിന്റെ മുഖത്ത് പ്രകടമായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തോട്ടെ. ഈ ഒരെണ്ണം എനിക്ക് വേണം.
എന്താ മോളെ കാണിക്കൂ. ടീച്ചർ തയ്യാറാക്കാൻ പോയപ്പോ സംഘടിപ്പിച്ചതാ. ഇതാ ഞാൻ പറയാറുള്ള മണികണ്ഠൻ. എന്നെ കണ്ടപ്പോ പുള്ളിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ആളിപ്പോ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാച്ചറാ. ഇത് കണ്ടോ, ഞങ്ങളന്ന് താമസിച്ചിരുന്ന വീടാ ഇത്. പഴയ പോലെ തന്നെ ഇരിക്കുന്നു. ആയുർവേദ ഡോക്ടർ അത്ര താമസം. ഇവിടെ ഒന്നിനും ഒരു മാറ്റവും, എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോഴും എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഈ മാറ്റമില്ലായ്മ തന്നെയാ. ആ പഴയ ഫോട്ടോയിൽ എന്റെ അടുത്ത് നിൽക്കുന്ന പാർട്ടി. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, എവനോടൊന്നും പറയാൻ നിക്കണ്ട, എന്നോട് വന്ന് നേരിട്ട് പറയാം. തൊട്ടടുത്ത് തന്നെയാണ് താമസം. റൂം നമ്പർ എത്രയാണോ? റൂം നമ്പർ 310. ഡയറക്ടർ സാർ, നമ്മുടെ പുതിയ പാട്ട് കേട്ടോ? കേട്ടു, വളരെ നന്നായിരുന്നു. നന്നാകാണ്ട് പറ്റില്ല. അയാള് ഹാർമോണിയം മുന്നിൽ വെച്ച് പിച്ചക്കാരനെ പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആദ്യം എറണാകുളത്ത്, ഇപ്പൊ ഇവിടെയും. മുറിവാടക തന്നെ കുറയായി. തീറ്റയും കുടിയും വേറെയും. കുളിയൊക്കെ കഴിഞ്ഞോ? എടോ മട്ടാഞ്ചേരി, എന്താ സാർ ആ മുദ്രപത്രം ഇങ്ങനത്തെ? ആ ഇതിലൊരൊപ്പ്. അയ്യോ പേടിക്കണ്ട, ഡയറക്ടർ സാറ് പറഞ്ഞ തുക തന്നെ എഴുതിയിരിക്കുന്നേ. അനുപേ, രണ്ട് ബോർഡ് എടുത്ത് ഇവിടെ ഒന്ന് സെന്റർ ചെയ്യും. ആ നേരം പോയി കേട്ടെ, വിടാം വിടാം. ഓക്കെ സാർ. ഹലോ,
ഡയറക്ടർ സാറ് കുറെ നേരം അയാളോട് കുച്ചുപൂടി അവിടെ നിന്ന് കുത്തുപൊടിക്കാൻ തുടങ്ങിയത്. അയാളോട് ഡയറക്ടർ പടപിടുത്തം തുടങ്ങാൻ പറയുന്നു. സാറേ എവിടെ നിന്ന്? കോകർണത്തുനിന്ന്. കോകർണത്തുനിന്ന്? കേട്ടോ, ഞാൻ ഇവിടെ ഉണ്ടെന്ന്. ഓരോന്ന് നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എന്തായാലും തന്റെ സെലക്ഷൻ കൊള്ളാനോട് വാപ്പച്ചി. ഒരു കാലത്ത് ഹിറ്റ് മേക്കർ ആയിരുന്നു സംവിധായകനല്ലേ തനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്തോ ഒന്ന് ഹിറ്റ് മേക്കർ, പാനയൊന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കില്ലായിരുന്നു പുള്ളിക്കാരൻ. നമ്മുടെ സീഗ പോള അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പടം പിടിക്കാൻ പറ്റിയ കഥയോ കവിതയോ എന്തോ ഒന്ന് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ മറ്റവളെ കെട്ടി ഒളിച്ചവനാണെന്ന്. ഒരു കാലത്ത് ഒന്നുമില്ലേലും വികാരത്തിന്റെ മറ്റേടത്ത് കയറ്റി നിർത്തിയുള്ള കെട്ടിയവനല്ലയോ. വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു സാധനം അങ്ങോട്ട് വെച്ചു, അവൾ അഭിനയിക്കാമെങ്കിൽ പടം പിടിക്കാവുന്നു. ആര്? നമ്മുടെ പ്രിയചന്ദ്രേ. ആദ്യം ഒന്ന് കൊതറി അറിഞ്ഞ തുക അങ്ങ് കൊടുത്തു. ദേഹ കിടക്കുന്നു അയാള്. ഒരുപാട് പണം കണ്ടവന് പണമില്ലാതാകുമ്പോൾ ഒരു ആർത്തി ഉണ്ടല്ലോ. അതില ഞാൻ കയറി കൊളുത്തി വലിച്ചേ. എന്നിട്ട് നടക്കൂ എന്റെ പാപ്പച്ചി. ക്രയവിക്രയ എത്രത്തോളം വേണമെങ്കിലും പണം അറിയാം. അത്രയല്ലേ നമ്മളെ കൊണ്ടൊക്കെ പറ്റൂ എന്റെ ജയശീല. നടി പ്രിയചന്ദ്ര ഒന്ന് കാണണം. പത്രത്തിൽ നിന്നാ. വീട്ടിൽ പോയപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. കാറുണ്ടോ? എന്ത് കാർഡ്? അമ്മയുടെ കാർഡുണ്ടോ? എന്റെ വിസിറ്റിംഗ് കാർഡ് ഉണ്ട്. ഇത് മതിയാവോ? വെരി ഗുഡ്, ഓക്കെ, വെൽ ഡൺ. വരൂ. മാഡം, റിപ്പോർട്ടർ. ഹായ് റോയ്, വരൂ. നമ്മൾ അന്ന് എടുത്ത റിപ്പോർട്ടാണ് ഇത്. ചന്ദ്രേട്ടാ വരും. ഇത് റോയ്, ശ്രീവശം വാര്യയുടെ റിപ്പോർട്ടർ. ഹലോ സർ. ഹലോ. നമ്മള് ഇതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദൂരത്ത് വെച്ച് ഇത് കണ്ട വളരെ നന്നായിട്ടുണ്ടല്ലേ. കുറച്ച് തിരക്കിലാണ്, നമുക്ക് പിന്നെ. തീർച്ചയായും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ തിരക്ക് കഴിയുമ്പോ കാണണ ഒന്ന. ഓക്കെ. പറഞ്ഞപ്പോ റിഹേഴ്സൽ തീർന്നപ്പോ ലേറ്റായി. ഞാനാ പറഞ്ഞത് ഇനി ഡ്രസ് ചേഞ്ച് ചെയ്യാനും നിക്കണ്ട, എല്ലാം വീട്ടിൽ ചെന്നിട്ടാകാമെന്ന്. സാറോടെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ. എന്നെ മനസ്സിലായില്ലേ പ്രവീൺ? എഗ്രിമെന്റ് വെച്ച് അഡ്വാൻസ് എന്ന് ഓർമ്മയില്ലേ? സാറിന് ഒരുപാട് കുടിച്ചിട്ടുണ്ടല്ലേ. ആ എഗ്രിമെന്റിൽ എവിടെടാ പറഞ്ഞിട്ടുള്ളത്? എന്റെ ഭാര്യ കുട്ടി ഉടുപ്പ് ഒടിയിച്ച് നിന്റെ വണ്ടി കയറ്റി നാട് മുഴുവൻ പറയെടുപ്പ് നടത്തിക്കൊള്ളാന്ന്. സോറി, പറയടാ പട്ടി. സോറി സാർ, നല്ല മൂഡല്ല. എന്തോ ഒരു മെസ്സേജ്, സ്റ്റാർട്ട് ആവുന്നില്ല. തള്ളിക്കൊണ്ട് പോടാ മാറി. ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. എന്നെ കൊണ്ട് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചല്ലേ, എന്നിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെ? മിണ്ടരുത്, ശബ്ദിക്കരുത്, ഏറെ പോടിയകത്ത്. എന്തൊരു കഷ്ടതയുമേ. നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞത്? പോടിയല്ല മുമ്പിലാ.
ഞാനും കണ്ടു ഷോർട്ട് വന്നായിരുന്നു പ്രൊഡക്ഷൻ നോക്കാം. ഓക്കെ ജീവ നന്നായിരുന്നു. താങ്ക് യു സർ. എക്സലന്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും അല്പം കഴിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല സർ. ഏയ് വെറുതെ ചോദിച്ചതാ. ഗുഡ് ഗുഡ്. ഓക്കെ താങ്ക് യു. ബാക്കപ്പ് നമുക്ക് നാല് ദിവസത്തെ ഡേറ്റാ വേണ്ടത്. ആ അതെ അതെ, നാല് ദിവസം മതി. കറക്റ്റ് ഡേറ്റ്സ് ഞാൻ ചാറ്റിൽ നോക്കിയിട്ട് ഉടൻ തന്നെ വിളിച്ചു പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, താനിപ്പോ തന്നെ എന്റെ അസോസിയേറ്റ് അല്ലേ? അതെ അതെ, ശ്രീനി. ശ്രീനി ഇപ്പൊ തന്നെ ഒന്ന് വിളിച്ചോളൂ. ആ ആ ശ്രീനിയുടെ നമ്പർ. ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. 9771-380-83. ആ ശരി ശരി ശരി. ഓക്കെ ഇതെങ്ങോട്ടെ ഈ സമയത്ത്? ഷൂട്ടിംഗ് ആണ്. എന്താ ഇന്നില്ലേ ഷൂട്ടിംഗ്? അയ്യോ ഇന്നത്തേക്ക് കഴിഞ്ഞല്ലോ. 2 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത് മിച്ചം. അത് സാരമില്ല, എന്തായാലും ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഇതെന്താ ഈ വേഷത്തില്? നേരെ റൂമിലേക്കാ, അവിടെ ചെന്നിട്ട് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. ചന്ദ്രേട്ടാ നീയണ്ട്. ഹലോ. നമസ്കാരം സാറേ, സാറിന്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക്സ്. അല്പം ടയേർഡാ, എന്നാ പൊക്കോട്ടെ, നാളെ കാണാം. തീർച്ചയായും നാളെ വരണം, ഞാൻ കാത്തിരിക്കും. അയാൾ കലാമണ്ഡലത്തിൽ എന്താ പഠിച്ചിട്ടുള്ളത്? എന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുന്ന പുതിയ ആർട്ടിസ്റ്റ്. ഭരതനാട്യം മറ്റോ? എന്താ ഇപ്പൊ ചോദിക്കാൻ കാരണം? അയാളുടെ ടൈമിംഗ് മറ്റും വളരെ വീക്കാ, പലപ്പോഴും എനിക്ക് ടെൻഷൻ തരാറുണ്ട്. ഓ നമസ്കാരം ഡയറക്ടർ സാറേ. ഹ്യൂഹൻ എന്റെ കക്ഷിയാ, ദേശീയല്ല, തൃശൂർ. സ്വർണത്തിന്റെ ഹോൾസെയില. പ്രിയചന്ദ്രൻ ഒന്നും അടുത്ത് പരിചയപ്പെടണമെന്നും ഒപ്പം നിന്നും ഫോട്ടോ എടുക്കണമെന്നും നിർബന്ധം. ഈ ദേശീയിലെ നല്ല പ്രായത്തിലുള്ള ആഗ്രഹമല്ല സാർ, താരപ്പെട്ട് വരുമ്പോ നടത്തി കൊടുക്കണ്ടേ? നാളെ ലൊക്കേഷൻ വെച്ചാവല്ലോ. ഞാൻ തന്നെ തിരിച്ചു, അതുകൊണ്ടാ. അതിനിപ്പോ എന്താ, ഞാൻ റെഡി. മാനേജർ മിക്കവാറും എന്നെ തെറി എപ്പിച്ച് അടങ്ങുള്ളു. വാ വാ കരു. ഗുഡ് മോർണിംഗ് സാർ. സാർ ഉറക്കത്തിലായിരുന്നു. ഹോട്ടലിലെ മാനേജർ. ഹലോ സർ. ഇതുവരെയുള്ള പേയ്മെന്റ് സെറ്റിൽ ചെയ്യണമെന്ന്. എല്ലാ ആഴ്ചയിലും സെറ്റിൽ ചെയ്യണമെന്നാണ് എംഡിയുടെ ഓർഡർ. വാ. ആവശ്യമുള്ളപ്പോ മാത്രം ചോദിച്ചാ മതി, പൈസ എപ്പോഴും റെഡിയാ മതി. കണ്ടല്ലോ. ഓക്കെ സർ. ആ എന്നാ അങ്ങനെ ആട്ടെ, മാനേജർ ചെല്ല്. ശരി സർ. ഇവിടെ ഓടോ തന്റെ ആശാൻ കുരിശുമൂടൻ. ഇതൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാ, എന്നെ വെറുതെ വലിച്ചിട്ടരുത്. സോറി സർ, ചേംബറിൽ പോയിരിക്കുക, അതുകൊണ്ടാ ഞാൻ. എന്നാ ചെല്ല്. Thank you.
ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ദൂരെ എവിടെയെങ്കിലും പോയി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എത്ര നിസ്സാരമായിട്ടാണ് നീ സംസാരിക്കുന്നത്. ഒരു കാര്യം പ്രവീൺ മനസ്സിലാക്കണം, ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. ഭാര്യ അതിന്റെ അർത്ഥം എന്തെന്ന് പോലും അയാൾക്കറിയില്ല. നിന്റെ ഭർത്താവ് പേ പിടിച്ചൊരു മൃഗമാണ്, നിന്റെ ഈ കലാജീവിതം അയാൾ തല്ലിക്കെടുത്തു, അത് ഉറപ്പാണ്. പ്രവീൺ പ്ലീസ്, നമുക്ക് മറ്റെന്തെങ്കിലും വിഷയം സംസാരിക്കാം. പാരീസിൽ നിന്റെ ഒരു പ്രോഗ്രാം, ഞാനതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഉടനെ അത് ശരിയാവും. ആറുമാസം വരെ നീളുന്ന ഒരു ടൂറാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാലും നമുക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോ അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. നമുക്കവിടെ സിറ്റിസൺഷിപ്പ് വരെ റെഡിയാക്കി തരാമെന്നാ മോഹൻദാസ് ഏറ്റിരിക്കുന്നത്. പ്ലീസ് രാണു, പ്ലീസ്, നീ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റൂ, അത്രമാത്രം നിന്റെ ചൂടുകൾ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. രേണു, വണ്ടി എടുക്ക. ഹലോ, എവിടെയാ നീ ഇപ്പോ? ആ, വൈകിട്ടൊന്ന് കാണണം. ഹോട്ടൽ പാരഡൈസ് ഒരു 8:30. അതന്നെ നേരിട്ടുള്ള വഴിയൊന്ന് വളയേണ്ടി വരും. ഇതുവരെ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഏ ഇല്ല സർ, ഞാനാണ് ഡിറ്റക്റ്റീവ് കുമാർ. എസ് കുമാർ, താങ്കളുടെ കോൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പറയാം സർ. പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരാഴ്ചയായി മിസ്സസ് നരേന്ദ്രനെ ഞാൻ ഒബ്സർവ് ചെയ്യായിരുന്നു. കുമാർ, എന്തെങ്കിലും സൂചനകൾ? 14 ശനിയാഴ്ച രാവിലെ കാര്യാട്ടുകര ക്ഷേത്ര ദർശനം കഴിഞ്ഞ മിസ്സസ് അവിടെ കാത്തുകിടന്ന മിസ്റ്റർ പ്രവീണിന്റെ ഇന്നോവ കാറിൽ കയറി പോകുന്നു. അത് ശരി. എന്നിട്ട് പിന്നെ അന്ന് വൈകുന്നേരം മിസ്റ്റർ പ്രവീണിന്റെ ഇന്ദിരാനഗറിലുള്ള 13 നമ്പർ ഫ്ലാറ്റിൽ നിന്നും മിസ്സസ് നരേന്ദ്രൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ലിഫ്റ്റിൽ കയറുന്നു. ബട്ട് പുറകെ ഓടി വന്ന മിസ്റ്റർ പ്രവീണിന് ലിഫ്റ്റിൽ കയറാൻ സാധിക്കുന്നില്ല. ഓക്കെ കുമാർ, കാര്യങ്ങൾ അപ്പൊ തന്നെ അറിയിച്ചോണ്ടിരിക്കണം. മിസ്റ്റർ പ്രവീണുമായി തെറ്റി കാറിൽ കയറി പോകുന്നു. കട്ട് കട്ട് കട്ട്. ലാലു സർ, അങ്ങനെയല്ല, നമ്മളിപ്പോ ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, മൊബൈൽ വിളിച്ചിട്ട് ഒരേ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ സർ. ഓക്കെ ശ്രീനി, പാഡ് സർ. ആ, ഇവിടെ ഇപ്പൊ നമ്മള് ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ഒരേ സ്ഥലത്ത് നോക്കിയാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇപ്പൊ ടേൺ ചെയ്താൽ നമുക്ക് കുറച്ചൊരു ഹോട്ട് ഫീലിംഗ് വരും. ഓക്കെ 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 ആ എടുക്കാം. ഓക്കെ ഓക്കെ, ടേക്ക് ക്യാമറ, ആക്ഷൻ. പിന്നിതാ ഇപ്പോൾ മിസ്റ്റർ പ്രവീണുമായി തെറ്റി കാറിൽ കയറി പോകുന്നു. പക്ഷേ അയാൾ എന്തോ തീരുമാനിച്ചുറച്ചതുപോലുണ്ട് സർ. എങ്കിലും സാർ പേടിക്കണ്ട, എന്റെ ഒരു കണ്ണപ്പോഴും അവരുടെ പിന്നാലെയുണ്ട്. ഓക്കെ അല്ലേ സർ? ഓക്കെ, താങ്ക് യു. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നല്ലോ. എന്നിട്ടെന്താ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയേ? ആകാശത്തെങ്ങാനും ഒരു പ്ലെയിൻ പോകുന്നത് കണ്ട അത് കണ്ണീന്ന് മറയുവോളം നോക്കി നിൽക്കും മണികണ്ഠൻ. പിന്നെ ഓടിയെടുത്ത് എന്നോട് വന്ന് പറയും, നോക്കിക്കോ ഒരു ദിവസം ഞാൻ വിമാനം പറപ്പിക്കും. പിന്നീട് എപ്പോഴൊക്കെയോ പ്ലെയിനിൽ യാത്ര ചെയ്യേണ്ടി വന്ന സന്ദർഭങ്ങളിൽ ഞാൻ വെറുതെ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച കളയും, ഇതിന്റെ പൈലറ്റ് മണികണ്ഠനാണെന്ന്. ശരിയാ, സ്വപ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം കരുതി കൂട്ടി ഒളിപ്പിച്ചു വെച്ചു, അതാണ് സത്യം. പിന്നെ ജനിച്ചു വളർന്ന സ്ഥലത്തെ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സഹജീവികളായ ആദിവാസി സമൂഹം അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അവരുടെ മേലെയുള്ള കടന്നുകയറ്റം, ഇതിലൊന്നും ഇടപെടാതെ ഞാൻ എങ്ങോട്ട് ഓടിപ്പോയാലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ലെന്ന് ഉറപ്പാ. പ്രിയക്ക് ഇതൊന്നും മനസ്സിലാകണമെന്നില്ല. റോയ്, റോയ് പോയിക്കോളൂ, ഞാൻ കുറച്ച് കഴിഞ്ഞേ വരുന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടി നടക്കാല്ലേ? മഴ
ശ്രീനി മാസ്റ്റർ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സാർ? അത് എന്താണ് സ്ക്രിപ്റ്റിംഗ് മാസ്റ്റർ ഒക്കാറുണ്ട്. നമ്മുടെ നായകനാണ് ഈ കഥയിലെ വില്ലൻ. പൊളിച്ചോടാൻ താല്പര്യമില്ലാത്ത നായികയെ തട്ടിക്കൊണ്ടുപോകാൻ നായകൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു. അവർ നായികയുടെ ഭർത്താവിനെ കീഴ്പ്പെടുത്തി നായികയെ തട്ടിക്കൊണ്ടുപോകുന്നു. ഇതിൽ നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് നായികയുടെ ഭർത്താവ്. ഇത് കൊടുക്ക് ബ്ലൂ. അപ്പോ ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയത് നരേന്ദ്ര. ആ നരേന്ദ്രൻ നരേന്ദ്രൻ നായികയുടെ നീക്കങ്ങൾ വാച്ച് ചെയ്യാനായി ഒരു സി ഐ ഡി ഏർപ്പാടാക്കും. ഈ സി ഐ ഡി വന്ന് ഗുണ്ടകളുമായി ഫൈറ്റ് ചെയ്ത് നായികയെ രക്ഷപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ സീൻ. ക്ലിയർ അല്ലേ? സാറേ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീനി പ്രൊഡക്ഷൻ. ശരി സാർ, നോക്കാം. ട്രോളി സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. ഞാൻ വായിച്ച തിരക്കഥയൊന്നും അല്ല ചന്ദ്രൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനിതിൽ അഭിനയിക്കില്ലായിരുന്നു. വലിയ ചതിയായിപ്പോയി. ഐ എം ചീറ്റഡ്, ഐ എം ചീറ്റഡ്. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. മതി, നിർത്ത്. താൻ ഈ പറഞ്ഞത് പ്രിയ ചന്ദ്ര എന്ന നടിയുടെ ഈഗോ, അത് ഞാൻ മനസ്സിലാക്കാം. തന്നേക്കാൾ കൂടുതലായി ഈ പടം ചെയ്യാതിരുന്നുവെങ്കിലെന്ന് വലവട്ടം ഞാനും ആലോചിച്ചത്. പക്ഷെ വർക്കൊന്നും ഇല്ലാത്ത 4-5 വർഷം അപ്പോൾ അനുഭവിച്ച തീവ്ര ദുഃഖം, മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ ഒരു കള്ളനെ പോലെ ഒളിച്ചിരിക്കേണ്ടി വന്ന അവസ്ഥ, അടുത്ത സുഹൃത്തുക്കളെ പോലും വെറുതെ ആവശ്യമില്ലാതെ മനസ്സിൽ ശാരിച്ചുകൊണ്ടിരിക്കുക. എന്തിന്? തൻ്റെ ചില സമയത്തുള്ള നോട്ടങ്ങൾ പോലും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ചെറിയ ചില സുഖസൗകര്യങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ താൻ അനുഭവിച്ച വീർപ്പുമുട്ടലുകൾ ഞാൻ എന്നിൽ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. താൻ പറഞ്ഞില്ലേ താൻ വായിച്ച തിരക്കഥയല്ല ഞാൻ ഇവിടെ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നതെന്ന്? സത്യമാണ്. ആ തിരക്കഥ വെച്ച് പണം മുടക്കാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, നിർമ്മാതാവ് വിട്ടുപോകുമെന്ന സ്റ്റേജ് വരെ വന്നു. ആ സമയം എന്നെ കൂടുതൽ അലട്ടിയത്
തന്റെ നോട്ടങ്ങളും വീർപ്പുമുട്ടലുകളുമായിരുന്നു. തിരക്കഥ ഒരുപാട് മാറിപ്പോയി. നിർമ്മാതാവ് പറഞ്ഞ ഇനിയും മാറ്റി എഴുതാൻ ഞാൻ തയ്യാറാണ്. ഇവിടെ വരിയിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കണമെങ്കിൽ ഇവിടുത്തെ തലതെറിഞ്ഞ വ്യവസ്ഥകൾക്കൊപ്പം അള്ളിപ്പിടിച്ച് അങ്ങനെ നിന്നേ പറ്റൂ. ഞാനിപ്പോ അതിനുവേണ്ടിയുള്ള പരിശീലനത്തിലാണ്. അയാളുടെ മേലെ എപ്പോഴും തന്റെ രണ്ട് കണ്ടുമുണ്ടാകണം. ആദ്യം എഴുതി വെച്ച തിരക്കഥയെടുത്ത് നമ്മളറിയാതെ പ്രയോഗിച്ചു കഴിയും. പ്രയോഗിക്കും അത് പേടിക്കാതെ. നമ്മുടെ പുരുഷ മുടൻ ചട്ടം കെട്ടിയാ ഞാൻ നിർത്തിയിരിക്കുന്നത്. ഞാൻ ആദ്യമായതുകൊണ്ടാ. ഇവറ്റവളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. താരം പോലെ കളർ മാറുന്ന ഓന്തുകളാ. പച്ച എങ്കി പച്ച, മഞ്ഞെങ്കി മഞ്ഞ. അതാ ഇനം സൂക്ഷിക്കണം. വരുന്നുണ്ടവൻ. വരണം വരണം. നമസ്കാരം സാർ. അടുത്ത 15 തിയേറ്ററുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം തന്നെ സംഗതികളൊക്കെ തീർക്കണം. വർക്ക് പരമാവധി സ്പീഡിൽ തന്നെയാ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ പറഞ്ഞ് കാണുമല്ലോ അല്ലേ. കാണണം. ഇപ്പൊ വിളിപ്പിച്ചത് മറ്റൊരു കാര്യത്തിന്. ഇന്നലെ ഞാൻ നമ്മുടെ ജയമാലയ്ക്ക് ചെറിയ ഒരു അഡ്വാൻസ് കൊടുത്തു. അറിയില്ലേ നമ്മുടെ തമിഴ് ലൈറ്റ് ആൻഡ് ഡാൻസ് ജയമാല. ഇതിലും ഇരിക്കട്ടെ, അവളുടെ കുലുക്കൊരണ്ടം. ഇറക്കിയ തുക തിരിച്ചു വരുന്നിടം വരെ ഉള്ളില് കിളിയില്ല എന്റെ ഡയറക്ടർ സാറെ. അതുകൊണ്ടാ ഡേറ്റ് വിളിച്ച് പറയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നത്തേക്കാ ഷൂട്ടിംഗ് കഴിയാ? ചാർട്ട് എങ്ങനെയാ നോക്കിട്ട് പറയാം. അത് മതി. എന്റെ ചന്ദ്രു, നിനക്ക് ഇതുവരെ സിനിമാ സംവിധായകന്റെ പണി നിർത്താറായില്ലേ? പണ്ട് ഞാനും ഇവന്റെ അച്ഛനും ചേർന്ന് ആവുന്നത്ര നോക്കിയതാ ഈ തൊപ്പിയോ ചില പണിയൊന്നും രക്ഷിക്കാനായിട്ട്. പിടുത്തം തരാതെ ഇവനന്ന് മുങ്ങി. പിന്നെ പൊങ്ങിയത് പഴയ മദ്രാസിലാ. ഇങ്ങോട്ട് പ്രൊഫൈൽ നോക്കിയ മുടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക്, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കേട്ടോ. ഇപ്പുറത്തേത് കേട്ടോ. ഇനി അങ്ങോട്ട് തിരിഞ്ഞോ, അങ്ങോട്ട്. ഓക്കെ. മേഡം കുറച്ചുകൂടെ അങ്ങോട്ട്. ഷൂട്ടിങ്ങിന്റെ വണ്ടിയാണല്ലോ. എന്താ എന്ത് പറ്റി? അച്ഛമ്മ ഷോക്ക് അടിച്ചു. രണ്ടു മൂന്ന് പേർക്ക് പരിക്കുണ്ട്. ശരി മാഡം. വേഗം വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. മേഡം കയറിക്കോളൂ. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ലൈറ്റ് യൂണിറ്റിൽ ഒന്ന് രണ്ട് പേർക്ക് പൊള്ളലുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതലായി പറ്റിയിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. പേടിച്ചുപോയി. ഇനിയിപ്പോ ഷൂട്ടിംഗ് എങ്ങനെ? ശ്രീനി സർ, ഇന്നിനിപ്പോ എന്തായാലും നടക്കില്ല. താൻ പോയി പാക്കപ്പ് പോറ. ശരി സർ. താൻ കോട്ടേജിലേക്ക് വെക്കോ. ചന്ദ്രട്ടെ പോരണില്ലേ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? താൻ ചെല്ല്, ലക്ഷ്മി മോള് വിഷമിക്കും. ഓ സോറി, ഞാൻ പറയാൻ മറന്നുപോയി. ആന്റി വന്നിരുന്നു. ലക്ഷ്മിയും കൂട്ടി ഔട്ടിങ്ങിന് പോയിരിക്കും. അപ്പൊ അവരെ അവിടെ വന്നിരുന്നോ? എന്താ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ.
ചെറുപ്പത്തിലെ ചന്ദ്രേട്ടന്റെ റോൾ മോഡൽ അങ്കിളാണെന്നല്ലേ പറയാറ്? റോൾ മോഡല്? എന്റെ പ്രാണേശ്വരി, നിന്റെ പ്രിയമുള്ള വൻ വൻകരകൾ താണ്ടി വളരെ സ്പീഡിലിതാ വന്നുകൊണ്ടിരിക്കുന്നു. കടലിനു മുകളിലെ ആകാശത്തിലെ മേഘപടലങ്ങൾക്കിടയിലൂടെ പറക്കുന്ന ഒരു പറവയെ പോലെ ഇതാ ഇന്ത്യൻ എയർവേസിന്റെ ജെറ്റ് 537 വിമാനത്തിൽ എന്റെ പ്രിയമുള്ളവളെ, നിന്റെ നാഥനിതാ പറന്ന് പറന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അത്തിമരത്തിലെ തേങ്കനി ഒരെണ്ണം വീഷ. ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ നാറി നീയടാ. എടാ പാട്ടി, നീ ഒരുപാട് സിനിമകൾ തൊലിച്ചു, അതും വൻ ഹിറ്റുകൾ. എന്തെങ്കിലും ഒരു വേഷം നീ എനിക്ക് അഭിനയിക്കാൻ തന്നോടാ നോറി. ഊതല്ലേ ഊതല്ലേ നീ ഇണ്ടട നീ എന്നെ സിഗരറ്റ് ഒഴിച്ച് പേടിപ്പിക്കുക. വെറുതെ അല്ലടാ നീ കുറെ കാലം മൂക്കുകൊണ്ട് ക്ഷാന്നെഴുതിക്കൊണ്ട് ഇവിടെ തന്നെ കുത്തിയിരുന്നത്. നിനക്കെന്റെ ശാപമാടാ പന്നിയുടെ മോനെ. കൊറേ നാളായി നീനെ ചവിട്ടിയല്ലടാ, നീനെ ചവിട്ടിയല്ലടാ പന്നി വിടേ. എന്തായിരുന്നു ഇന്നലെ? അല്പം കൂടിപ്പോയി. പാവ അങ്കിളിനോട് അത്രയ്ക്ക് വേണ്ടായിരുന്നു. രാത്രി തന്നെ അവര് തിരിച്ചു വിളിക്കായിരുന്നു. ഞാനാകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതിന്റെ കൂടെ അങ്ങേരുടെ ഒരു പെർഫോമൻസും കൂടെ ആയപ്പോ. നീ റെഡിയാവോ, വണ്ടി വരാൻ സമയമായി. വേണ്ട, സാറ് വരണ്ട, പറയുന്ന കേൾക്ക്, ഇവിടെ നിൽക്ക. ഓക്കെ, കട്ട്. ഗുഡ് ഗുഡ്. ജീവ, വേണ്ട സർ, പകലടി ഇല്ല, പിന്നെ സാറ് നിർബന്ധിച്ചോണ്ട്. കഴിക്കടോ, തനിക്കൊന്നും വർക്കൊന്നുമില്ലല്ലോ, പിന്നെന്താ. എനിക്കിതുകൊണ്ട് വല്ല മെച്ചമൊന്നും ഉണ്ടായില്ലെങ്കിലും തനിക്ക് ഈ പടം ഒരു ബ്രേക്ക് ആയിരിക്കും. എന്താ സാറിന് ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ? ഇപ്പൊ തന്നെ വേണ്ടില്ലേ?
നമ്മുടെ ഈ പടത്തിൽ ഇതുപോലത്തെ ഒരു ഡാൻസിന്റെ വല്ല ആവശ്യമുണ്ടോ? ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു ഞാനൊന്നും പറയുന്നില്ല. ഇത് സാറിന്റെ പടമല്ലേ, സാറിന് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞൂടെ. എന്നാലും സാറെങ്ങനെ മാറിയെന്ന? ഡാൻസ് അല്ലേ, മാസ്റ്റർ ഉണ്ടല്ലോ അവിടെ നിന്നാൽ അവരുടെ കോപ്രായം കണ്ട് ഞാൻ വല്ലതും പറയും. റൂമിൽ ഇരുന്നിട്ടാണെങ്കിൽ ഇരിപ്പ് ഉറക്കത്തില്ല. ഇവിടെ എങ്ങനെ ഒരു തുള്ളിക്കളി നടക്കില്ലയോ? ഇതെന്താ ഡയറക്ടർ, ഒന്നും തുടങ്ങിയില്ലേ? പിന്നെ അതെല്ലാം രാവിലെ തുടങ്ങി. ഇവിടെ എല്ലാം സെറ്റപ്പാക്കി തുടങ്ങിയിട്ടല്ലേ ഞാൻ സാറിന് രാവിലെ വിളിക്കാൻ വന്നത്. പിന്നെ അയച്ചാം കഴിച്ചാ മണം അടിക്കുവോ? ഓരോരുത്തരും കൂടെ ഫോട്ടോ എടുക്കാൻ അത് വിട്ടാ. എന്താ പാപ്പജി സാറിന് ഒരു ആവേശം? അത് പിന്നെ എല്ലാം കഴിച്ച് കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ഇതൊക്കെ തന്നെയാ നിർമ്മാതാവിനാകെ ഉള്ള ലാഭം. എന്നാ പിന്നെ നിങ്ങൾ ഇരിക്കുക, ഞാനേ അങ്ങോട്ട് ഒന്ന് നോക്കിട്ട് വരാം. ഇവിടെ വടവട്ടഞ്ചേരി. മറ്റേ സാർ മറ്റേ. പാട്ടൊക്കെ കേട്ടില്ലേ, നമ്മുടെ പടത്തിൽ ഇത് അടിപൊളിയാക്കണം. മക്കളെ നല്ല ഒരു പെർഫോമൻസ് ആയിരിക്കണം, ഈ പാട്ട് നമുക്ക് ഹിറ്റ് ആക്കണം. എടോ ഇവർക്ക് എവിടെയാ റൂം കൊടുത്തിരിക്കുന്നേ? ഇവര് വന്നല്ലേ ഉള്ളു സാർ, വൈകുന്നേരത്തേക്ക് ശരിയാവും. എടോ എന്റെ റൂമിനടുത്ത് മൂന്ന് റൂം വേക്കന്റ് അല്ലേ, അതങ്ങ് കൊടുത്തേക്ക് സാർ. അത് പിന്നെ രേഖാമേടെ നിന്ന് വൈകുന്നേരം എത്തും, അത് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിരിക്കും. അത് ഞാനങ്ങ് മറന്നു. അപ്പൊ ഒരു കാര്യം, അതിൽ ഒരു റൂം ഇവർക്ക് കൊടു, ബാക്കി എല്ലാം മുകളിൽ കൊടുത്തേ. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഓക്കെ. അപ്പൊ മാസ്റ്റർ എല്ലാം പറഞ്ഞ പോലെ എനിക്കൊന്ന് ബാങ്ക് വരെ പോണം. പോട്ടെ മക്കളെ. ഗിരിയുടെ നെറുകയിലൊരു കഥ സ്വരജതിലയ നടനം മോഹനം മോഹനം. ഉമയുടെ മിഴിമുണ തഴുകിയ ഹരനുടെ സിരകളിലൊരു ചലനം. സ്വരജതിലയ നടനം മോഹനം മോഹനം. ഉമയുടെ നിഴിമുന തഴുകിയ ഹരനുടെ സിരകളിലൊരു ചലനം. മലസമുലയും മാരോത്സവം മധുരം. മന്ത്രങ്ങൾ പുളകധ്വനി ലലസമലസമുലയും മാരോത്സവം
മധുരം ഹിമലയഗിരിയുടെ നെറുകയിൽ ഒരു പട സുരജ വിലയ മോഹനം മോഹനം ഉമയുടെ ഇഴിമുന കഴുകിയ ഹരനുടെ സിരകളിൽ ഒരു ചലനം മണ്ണകാലിംഗനം ഓക്കെ സൂപ്രണ്ട് മാസ്റ്റർ ഇന്നിപ്പോ കുറച്ച് കട്ട് സീൻസും കൂടി ബാക്കിയുണ്ട് നല്ല ക്ഷീണം തോന്നുന്നു ഇനിയിപ്പോ നാളെ നോക്കാം ഓക്കെ ഓക്കെ ഞാൻ ബാക്കി ഗ്രൂപ്പ്സിന് വെച്ചെടുക്കാം ഗേൾസ് ഡ്രസ് എടുത്തോളൂ നല്ല ഫോമിലാണല്ലോ ഇത് എത്രാമത്തെ ബോട്ടിലാ ഏയ് മാഡം വെറുതെ ഒരു തമാശ ഒരു പൊളിറ്റിക്സ് ഇപ്പൊ എന്റെ കൂടെ വരുന്നുണ്ടോ ചന്ദ്രേട്ടൻ ഞാൻ കോട്ടേജിലേക്കാ താൻ പോയിക്കോ ഞാൻ പാക്കപ്പ് പറഞ്ഞിട്ട് വരാം എന്നാ ശരി മാഡം വണ്ടി റെഡിയാണ് ഞാനിവിടെ ഇറങ്ങാം പിന്നെ കണ്ടില്ല രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ തിരക്കിലാവല്ലേ നോക്കിക്കോ അതധികം വൈകാതെ തന്നെ സംഭവിക്കും ഗാന്ധിജിയുടെ കാര്യ കഷ്ടം പുള്ളിക്കാരന് രാഷ്ട്രപിതാവ് എന്നുള്ള പേര് ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ എന്റെ ഈശ്വര പിന്നെ അങ്ങോട്ടേക്കൊന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റി ഓ ഇതൊന്നും എന്നെ പോലുള്ള സാധാരണക്കാരന്റെ കാര്യങ്ങളല്ല വിരോധമില്ലെങ്കിൽ ഇവിടുന്ന് ഒരു ചായ പറയട്ടെ അതിനെന്താ ചായ മാത്രം പോരാ പരിപ്പുടേം വേണം ആ വാസുവേട്ടാ നല്ല മധുരത്തിലുള്ള ചായയും നാലഞ്ച് പരിപ്പുടേം പോരാ ഇന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ കഴിഞ്ഞില്ല ഒരു തലവേദന ഞാനിങ്ങി പോന്നു ആള് മനസ്സിലായോ എന്താ മനസ്സിലാകാതിരിക്കാൻ അസല് കാര്യായി കുട്ടി അഭിനയിച്ച കിളിങ്ങാത്ത പാസരം പത്ത് വട്ട നേര്യമംഗലം മാതേ കണ്ടത് ബെസ്റ്റ് സ്റ്റോറിയാട്ടോ കരഞ്ഞു കരഞ്ഞിന്റെ ഉപ്പാടുകളായി മൊബൈലിൽ നാലഞ്ച് പ്രാവശ്യം ട്രൈ ചെയ്തിരുന്നു എന്തുപറ്റി എടുത്തില്ല സോറി സൈലന്റ് മോഡിലായിരുന്നു ലൊക്കേഷൻ ഇന്ന് വരുന്ന വഴിയാ അവിടെ ചെന്നപ്പോ പോയെന്ന് പറഞ്ഞു അല്ല എന്താ ഇവിടെ ഇങ്ങനെ അത്ര നല്ല സ്ഥലമില്ല ഇതൊന്നും റോയ് ഇത്ര വേഗം മണിയണ്ടനെ മറന്നോ ഹലോ സാധാരണക്കാരന് ഒരുപാട് ജീവിത പ്രശ്നങ്ങൾ ഇവിടെ നീറി പോഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ചുമതലപ്പെട്ട നിങ്ങള് പത്രക്കാര് അത് ചെയ്യാതെ വെറുതെ എന്തിനാ ഈ സിനിമാക്കാരുടെ പുറകെ ചുറ്റി തിരിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മനസ്സിലാക്കലും മനസ്സിലാക്കാതിരിക്കലും ഒക്കെ ബുദ്ധി വളരെയധികം സപ്ലൈ ചെയ്യേണ്ട ഒരു തരം ഏർപ്പാടാ അതുകൊണ്ട് നമുക്ക് അതങ്ങ് വിട്ടുപിടിക്കാൻ മണിയണ്ട നാല് ചക്രം ഗീസറുള്ളവന്റെ വീട്ടുമുറ്റത്ത് പിച്ചത്തട്ടിയും പിടിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ ഈ ഏർപ്പാടുണ്ടല്ലോ അത് മനസ്സിലാക്കാൻ ഞാനപ്പാറ കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കോംപ്ലക്സ് ഒരു തരം വലിച്ച കോംപ്ലക്സ് ആദ്യം അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക മോശമായി പോയി അതിന് ഞാനൊന്നും പറഞ്ഞില്ല മണികണ്ഠൻ റോയിയെ വ്യക്തിപരമായി ഒന്നും അധിക്ഷേപിച്ചില്ലല്ലോ പക്ഷെ റോയി അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മണികണ്ഠനെ ഇപ്പൊ തന്നെ പോയി കണ്ട എനിക്ക് ക്ഷമ ചോദിക്കണം വരൂ വരൂ
ഇത്ര പെട്ടെന്ന് ഇത് എവിടെ പോയി? ഈ വഴി തന്നെയല്ലേ മണിയേണ്ട പോകുന്നത്? അതെ, ഒരുപക്ഷെ പുള്ളിക്കാരൻ വല്ല കൈവഴിയും കയറി പോയി കാണോ? നമുക്കൊന്ന് പോയി നോക്കിയാലോ. നമ്മുടെ സിനിമാടി പ്രിയാചന്ദ്ര തോന്നുന്നു, എന്ത് ചെയ്യാനല്ല കഷ്ടം, മറ്റാരാണോ? ഹലോ, എവിടെയാ? ഇപ്പൊ ഇങ്ങോട്ടൊരു ആക്സിഡന്റ് കേസ് വന്നില്ലേ? പ്രിയാചന്ദ്രയല്ലേ, അവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല, അവരിവിടെ എവിടെയെങ്കിലും കാണും, ചിലപ്പോ ഡോക്ടറുടെ മുറി കാണും. യെസ്, കം ഇൻ. ഡോക്ടർ, ഇപ്പൊ വന്ന ആക്സിഡന്റ് കേസ്? യെസ്, ആ സിനിമക്കാരല്ലേ നടി പ്രിയാചന്ദ്ര? അതെ സർ, ഇത് ഡയറക്ടർ ചന്ദ്രബാബു, അവരുടെ ഹസ്ബൻഡാണ്. ഓ, വെരി നൈസ് ടു മീറ്റ് യു, പ്ലീസ് സിറ്റ് ഡൗൺ. മിസ്സസ് പെർഫെക്റ്റ്ലി ഓക്കെ, ഒന്ന് രണ്ട് ചെറിയ മുറിവുകൾ, അതിപ്പോ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് കൂടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ എത്തും മുമ്പേ മേജർ ഹെഡ് ഇഞ്ചുറി ആയിരുന്നു. സർ, സിസ്റ്റർ ആ ഡ്രസ്സിന് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു സർ, മേഡത്തിന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നല്ലോ. ഒരുപക്ഷെ അവർ അങ്ങോട്ട് പോയി കാണും, ഐ മീൻ ആ ബോഡിയുടെ അടുത്തേക്ക്. Sister, please help them. Well. Okay, okay. അവർ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോയി? നിങ്ങൾ ഇതുവരെ അവരെ കണ്ടില്ലേ? അവരിപ്പോ പുറത്തേക്ക് പോയല്ലോ. എവിടേക്ക് പോയെന്നറിയാമോ? ഫാർമസിയുടെ സൈഡിലേക്ക് പോണുണ്ട്. നമുക്ക് നോക്കാം. ഇത് എവിടെ പോയി? ഇനി ഒരു പക്ഷെ കോട്ടേജിലേക്ക് പോയി കാണോ? ഒരു തന്നെ കിട്ടുന്നില്ല. സർവ ചെലപ്പോ അവിടെ എത്തിക്കണം. ഇപ്പോഴും സ്വിച്ച് ഓഫ്. സാറ് ടെൻഷൻ അടിക്കാതെ കേറ്, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വാ. എന്ത് ഭ്രാന്ത സാറി പറയുന്നേ, എവിടെ പോവാൻ? എന്റെ എല്ലാ ഭ്രാന്തകളിൽ നിന്നും രക്ഷപ്പെടാനായി അവള് പോയി. നിങ്ങളെ തമ്മില് മറ്റെന്തെങ്കിലും പ്രശ്നം? അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു, പ്രത്യേകിച്ചും ഈ വേഷത്തില്. പഴയ തിരക്കഥയായിരുന്നു അവൾക്കിഷ്ടം. അങ്ങനെ ഒരു ഫീലിംഗ് എനിക്കും ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു സർ ഇങ്ങനെ ഒരു കോംപ്രമൈസ്? എത്ര നാളെന്ന് വെച്ചാടോ
ഒരു പടം ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ കഥാപാത്രങ്ങളെ നിങ്ങൾ തന്നെ കൊന്നു, എന്നിട്ടും ഭാര്യ അഭിനയിപ്പിക്കേണ്ടി വന്നു നിങ്ങൾക്കൊരു സിനിമ കിട്ടാൻ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ പത്രക്കാരൻ മുഴുവൻ എഴുതിയതാ. ഒരു ജാതി ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ അല്ലേ സാറേ? ചന്ദ്രബാബുവിന് ആരും സിനിമ പഠിപ്പിക്കണ്ട, കുറെ കാലമായിടും ഞാൻ ഈ ചെരപ്പുടങ്ങിയിട്ട്. ആരൊക്കെയോ ചേർന്ന് വണ്ടി ഇടിപ്പിച്ച് കൊന്നാന്ന് ആൾക്കാരുടെ ഇടയിൽ അടക്കം പറയുന്നുണ്ട് സാർ. നമുക്കിവിടെ അധികം ചുറ്റിത്തിരിയാതെ വേഗം സ്ഥലം വിടാം. മണികണ്ട, 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 ആരാ? മണികണ്ഠന്റെ വീട്. ആ ഇതാ. ആരാ? എവിടുന്നാ? കുറച്ചകലിന്നാ. മണികണ്ഠനെ കാണേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. വടക്കക്കര കാണും, ഒരാഴ്ച കൂടുമ്പോഴേ വരൂ. കാടിന്റെ നോട്ടക്കാരനല്ലേ അവൻ? കള്ളന്മാരിൽ നിന്നൊക്കെ കാടിൽ രക്ഷിക്കുന്ന അവനല്ലേ? Thank you.
ചൂടുണ്ടല്ലോ. എന്തുവന്നാലും അവൻ സിനിമ ചെയ്തില്ലെങ്കിലും ഇനി ഞാൻ എൻ്റെ ഈ തിരക്കഥ ഷൂട്ട് ചെയ്യുള്ളൂ.